ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മോർണിംഗ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെക്കുറിച്ചുള്ള വേവലാതിയോ വരുവാനിരിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ചിന്തയോ അല്ല ഇന്ന്. അതുപോലെ തന്നെ ജീവിതം മധുരം മാത്രം നിറഞ്ഞതല്ല, കയ്പും കൂടി നിറഞ്ഞതാണ്. ഈ ചിന്തയോടുകൂടി നമുക്ക് കേൾക്കാം മോർണിംഗ് ടീ. ഭാരതീയ പാരമ്പര്യത്തിൽ മഹാഭാരതത്തിൻ്റെ ഭാഗമായി നാം പരിചയപ്പെട്ടിട്ടുള്ള വിശ്വപ്രശസ്തമായ ഒരു കൃതിയാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഗീതയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകത്തിന് ഞാൻ ക്രിസ്തു ഭഗവത്ഗീത എന്നാണ് പേരിട്ടത്. ക്രിസ്തു ഭഗവാന്റെ സന്ദേശം. ഈ സന്ദേശത്തിൻ്റെ അവസാനത്തെ ശ്ലോകം ഏകശ്ലോകീ ഗീത എന്നാണ് അറിയപ്പെടുന്നത്. ഒരൊറ്റ ശ്ലോകത്തിൽ ഗീതയിൽ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ആശയങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഏകശ്ലോകീ ഗീത എന്ന് പറയുന്നത് എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര പാർത്ഥോ ധനുർധര, തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവ നീതിർ മതിർ മമ എന്നാണ്. അതായത് എവിടെ ആയുധപാണിയായ അർജുനൻ ഭാഗ്യവിധാതാവായ കൃഷ്ണനോട് വിധേയപ്പെട്ടു നിൽക്കുന്നുവോ അവിടെയാണ് വിജയവും ഐശ്വര്യവും സന്തോഷവും ആത്മതേജസ്സും ഉണ്ടാകുന്നത്. ഇതാണ് ഗീതയുടെ ചുരുക്കമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ശ്ലോകം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഗീതയിലെ നായകൻ കൃഷ്ണനായതുകൊണ്ട് യോഗേശ്വര കൃഷ്ണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാ ഗീതാവ്യാഖ്യാനങ്ങളിലും പണ്ഡിതന്മാർ പറയുന്നത് ഈശ്വരനെ എങ്ങനെ കണ്ടാലും ആ ആശയമാണ് ഇതിൽ ദ്യോതിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അവിടെ നാം നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശ്വരനെ നാം അനുസരണയോടും പൂർണ്ണമായ വിധേയത്വത്തോടും കൂടെ കാണണം. രണ്ട്, ആ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള സിദ്ധികളെ സാധന ചെയ്ത് പരിവപ്പെടുത്തി ഈശ്വരൻ്റെ കൽപ്പനപ്രകാരം ഉപയോഗിക്കുവാൻ നാം സന്നദ്ധരായിരിക്കണം. നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാതെ ഒളിപ്പിച്ചു വച്ചിട്ട് എന്നെക്കൊണ്ടൊന്നിനും കഴിവില്ല എന്ന് ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗത്ത് അർജുനൻ വിലപിക്കുന്നത് പോലെ പറയുന്ന ഒരാളെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല എന്നാണ് ഈ ശ്ലോകം അനുസ്മരിപ്പിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ വ്യക്തികൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രതിഭിന്നം എന്ന് പറയാം. ഓരോരുത്തരുടെയും കഴിവുകൾ ഓരോ തരത്തിലായിരിക്കും. ഏതാണ് നമ്മുടെ കഴിവ് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവിടെ അധ്യാപകർക്ക് ഒരു സ്വഭാവമുണ്ടല്ലോ, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളുടെയും തീരെ മോശപ്പെട്ട കുട്ടികളുടെയും ഉത്തരക്കടലാസ് അവർ പുറകിൽ നിന്ന് വായിക്കും. അങ്ങനെ ഒരു അധ്യാപകൻ എൻ്റെ ഉത്തരക്കടലാസ് നോക്കി വന്നപ്പോൾ ഞാനൊരു പേജ് ഇങ്ങനെ മറിച്ച് ചോദ്യത്തിൻ്റെ നമ്പറിട്ട് ഒരു പടവും വരച്ചിരിക്കുകയാണ്, എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ബാബു ഇന്ന് എന്താണ് പരീക്ഷ, കൃഷിശാസ്ത്രമാണോ ഭൂമിശാസ്ത്രമാണോ എന്ന്. കാരണം ഞാൻ വരച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയാണോ ചൈനയാണോ എന്ന് വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ചിത്രകലയുമായി ഉള്ള ബന്ധം എന്നെ വ്യാകുലപ്പെടുത്തുകയും വേണ്ട, അതിൽ എനിക്ക് ഉത്തരവാദിത്വവുമില്ല. കാരണം ദൈവം എനിക്ക് തന്നൊരു വാസന അതല്ല. പക്ഷേ എനിക്ക് എഴുതാൻ വാസനയുണ്ട്. ഞാൻ 8-ാമത്തെ വയസ്സ് മുതൽ എഴുതി തുടങ്ങിയതാണ്. 20-ാമത്തെ വയസ്സിൽ ആദ്യത്തെ പുസ്തകം എഴുതിയതാണ്.
ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് പ്രസംഗിക്കാൻ വാസനയുണ്ട്. എനിക്ക് 5.5 വയസ്സിലാണ് ഞാൻ ആദ്യത്തെ പ്രസംഗം പറഞ്ഞത്. ഇപ്പോൾ 73.5 വയസ്സായപ്പോഴും ഇപ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണത്. എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ, പക്ഷേ പ്രസംഗിക്കാനറിയാം. എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷേ എഴുതാനറിയാം. എൻ്റെ കഴിവ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയുകയും ആ കഴിവിനെ വികസിപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കും. വിലപിക്കുന്ന തൻ്റെ കഴിവുകേടിനെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് നിരാശയോടിരിക്കുന്ന അർജുനനെ അല്ല കൃഷ്ണന് വേണ്ടത്. ഈശ്വരന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്, അവൻ നമ്മിൽ നിന്ന്, അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവ പ്രയോജനപ്പെടുത്താൻ തയ്യാറായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ വിജയമുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കൊറിയയിലെ സാമ്പത്തിക പുരോഗതി ഉണ്ടായപ്പോൾ ഉണ്ടായ സമൃദ്ധിയുടെ സുവിശേഷമെന്നുള്ള ആശയമല്ല. സമൃദ്ധിയുടെ സുവിശേഷമെന്നുള്ള ആശയത്തിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ സുവിശേഷത്തിൻ്റെ ശോഭ കെടും എന്നുള്ളതാണ്. അത് സോവിയറ്റ് യൂണിയനിലെ അധപ്പതനത്തെ തുടർന്ന് കമ്മ്യൂണിസം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ചില കത്തോലിക്ക സഭാംഗങ്ങൾ പറഞ്ഞു ഇത് ഫാത്തിമ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് എന്ന്. അപ്പോൾ പ്രശസ്തനായൊരു കത്തോലിക്ക വേദശാസ്ത്രജ്ഞൻ പറഞ്ഞു, മാതാവിനെ ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട, ഇനി ആ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചു വന്നാൽ മാതാവിന് നാണക്കേടാകും എന്ന് പറഞ്ഞു. അതുപോലെയാണ് സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ കുഴപ്പം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നാം നമ്മുടെ കഴിവുകളെ ആത്മാർത്ഥമായി വികസിപ്പിച്ചെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായ വിധേയത്വത്തോടുകൂടെ സമർപ്പിക്കുകയും അവൻ പറയുന്ന രീതിയിൽ ആ കഴിവുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ആശയം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ബുദ്ധിയിൽ നിന്ന് ആധ്യാത്മിക ശോഭയിലേക്കുള്ളൊരു വളർച്ച. നമ്മളുടെ വിജയമെന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയും ഈശ്വരനും കർമ്മവും 3 ഘടകങ്ങളായി ഇതിനെ കാണാമെന്നാണ്. ബുദ്ധിയും ഈശ്വരനും കർമ്മവും ഇങ്ങനെ 3 ഘടകങ്ങളായി ഇതിനെ കാണാമെന്നാണ് അറിവുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ബുദ്ധി ദൈവം തന്നിട്ടുള്ളതാണ്. ഈശ്വരൻ ആണ് നമ്മൾക്ക് ആധാരം, എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്. ഈശ്വരൻ തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കാൻ ഉള്ള വിവേകമുണ്ടാകണമെങ്കിൽ ഈശ്വരനെ ശരണം പ്രാപിക്കണം. ഈശ്വരനെ ശരണം പ്രാപിക്കുമ്പോൾ ബുദ്ധിക്ക് ആധ്യാത്മിക ശോഭ എന്നൊരു മാനം കൂടെ കിട്ടുന്നു. ആധ്യാത്മിക ശോഭയോടുകൂടെ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ കർമ്മവിജയമുണ്ടാകും. അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ അതേ സമയത്ത് വെറും കൈയല്ലാതെ നിന്ന് നമ്മൾക്ക് ഉള്ള എല്ലാ ആയുധങ്ങളും എല്ലാ കഴിവുകളും ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നാം തയ്യാറാവണം. അതാണ് ഈ ഏകശ്ലോകി ഗീത പറഞ്ഞു തരുന്നത്. മതങ്ങൾക്കതീതമായ ആധ്യാത്മികതയുടെ സാരാംശമാണ് അതിലടങ്ങിയിരിക്കുന്നത്. എവിടെ മനുഷ്യൻ അവൻ്റെ സകല കഴിവുകളും ഈശ്വരന് സമർപ്പിച്ച് ഈശ്വരന് വേണ്ടി ഉപയോഗിക്കുന്നുവോ അവിടെ ഈശ്വരൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതാണ് വില്യം കേരി പറഞ്ഞതും, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദുർഘടമായ ഒരു വഴിയിൽ നിന്നാണ് നല്ല വഴിയിലേക്ക് നാം എത്തിച്ചേരുന്നത്. മധുരവും കയ്പും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകാനായി നല്ലൊരു സാക്ഷ്യം വരുന്നു. അടുത്തതായി മോർണിംഗ് സ്റ്റാർ. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഒഫീഷ്യൽ പേര് ആനിയാണെങ്കിലും ഞങ്ങളെല്ലാം അനു എന്ന് വിളിക്കുന്ന അനു എലിസബത്ത് ജോസഫാണ്. അനു കാനഡയുടെ പ്രദേശത്ത് കഴിഞ്ഞ 24 വർഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ കാനഡയിൽ പോയ വർഷം തൊട്ട് ഞങ്ങൾ തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. എന്നാൽ ഇതിനിടയിൽ തൻ്റെ ജീവിതത്തിൽ കഠിനമായ പരിശോധനയിലൂടെ താൻ കടന്നുപോയി. അതിനെ എങ്ങനെ നേരിട്ടെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് അനുവിനെ ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച്
എങ്ങനെ ആ പ്രതിസന്ധികളെ തരണം ചെയ്തെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ബിജു അനുവിൻ്റെ ഹസ്ബൻഡ് രോഗിയാണെന്നറിഞ്ഞ ആ സമയത്തെ അനുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതിനെ എങ്ങനെ ഫേസ് ചെയ്തു? സാധാരണ എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ പെട്ടെന്ന് ഒരു തൊണ്ടയ്ക്കൊരു വേദന പോലെ ഒച്ചയടപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയതാണ്. അപ്പോൾ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്ത് പെട്ടെന്നൊരു റിസൾട്ട് വന്നപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാതെ ആണ് നമ്മൾ ഡോക്ടറുടെ ഓഫീസിലോട്ട് ഇപ്പോൾ ചെല്ലുന്നത്. അപ്പം ബിജു വേറൊരു വണ്ടിയിൽ പോകുന്നു, ഓഫീസിൽ നിന്ന് നേരിട്ട് വന്നു, ഞാൻ വീട്ടിൽ നിന്ന് വേറൊരു വണ്ടിയിൽ ചെല്ലുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് വണ്ടിയിലാണ് ഡോക്ടറുടെ റിസൾട്ട് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നു, യാതൊരു മുഖവരെയും കൂടാതെ പെട്ടെന്ന് നിനക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പം അത് കേൾക്കുമ്പോൾ മാനുഷികമായിട്ട് നമുക്ക് പെട്ടെന്ന് കേട്ടത് ലൈക്ക് ഒരു റിയാലിറ്റി ആണോ സ്വപ്നം കണ്ടതാണോ എന്തോ ഒന്നും അറിയത്തില്ല. ലൈക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്കായി. ബിജു ചിരിച്ചോണ്ട് നിൽക്കുന്നു, ബിക്കോസ് ഹി വാസ് യു നോ ഹി വാസ് ഇൻ ഷോക്ക് ടു. ഐ ഡോണ്ട് ഈവൻ നോ ദാറ്റ് ഹി ഈവൻ ഹേർഡ് ഇറ്റ് റൈറ്റ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയെങ്കിലും അങ്ങ് ഞാനങ്ങ് ബ്ലൈൻഡ് അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് ഔട്ടായിപ്പോയി. അത് കഴിഞ്ഞ് ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു, പിന്നീട് ഫർദർ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി എന്തൊക്കെയോ ഒരു നെക്സ്റ്റ് ഹാഫ് ആൻ അവർ പറഞ്ഞു. ഞാനും കേട്ടില്ല, ഒന്നും കേട്ടില്ല, ബിജു ഒന്നും കേട്ടില്ല. ഞങ്ങൾ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ റിസപ്ഷനിലുള്ളവരോട് പിന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ ഞാൻ വീട്ടിലോട്ട് പോകേണ്ടതാണ്, പക്ഷേ ബിജു അപ്പോൾ ഓഫീസിലോട്ട് പോകുകയാണ്, നീ വീട്ടിൽ പോക്കോന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് വീട്ടിൽ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. വേണ്ടി കയറി ഉടനെ തന്നെ ബിജുവിനെ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. അതാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, ദൈവത്തെ വിളിക്കാതെ എന്നോ ദൈവം തന്ന ശിക്ഷയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ആ ഒരു ഇമോഷൻസ് ഞാനങ്ങനെ പുള്ളി ചിരിച്ചിട്ട് അങ്ങ് പോയി. നീ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ ഓഫീസിൽ പോയതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ബി ബ്രേവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം ഞാൻ പക്ഷേ വീട്ടിൽ പോയില്ല, ഞാൻ നേരെ ഓഫീസിൽ പോയി. അവിടെ ചെന്നിട്ട് ബിജു അവിടെ വന്നില്ല. എങ്ങനെയൊക്കെയോ ഡേ ആ ഫുൾ ഡേ ഞാൻ അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് പിന്നെ ഞാൻ റീതിങ്ക്, എന്താ ഡോക്ടർ പറഞ്ഞത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഇനോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനോ ഞാൻ വളർന്നു വന്ന ഒരു ജീവിത രീതിയും ദൈവം എന്നെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അനുഭവങ്ങളും പിന്നെ എനിക്കുണ്ടായ ദൈവം നടത്തിയ വഴികളും ഒക്കെ എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഓരോ പടിപടിയായിട്ട് എൻ്റെ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്. ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച നിലയിലോ അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു വളർന്നു വിടാമായിരുന്ന ഒരു സാഹചര്യത്തിലോ അല്ല ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നും എൻ്റെ കഴിവുകളോ അല്ലെങ്കിൽ ഒരു ഐ എം സംതിങ് എന്നുള്ള ഒരു രീതിയിലല്ല. ഞാൻ കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ അന്നെനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പണമില്ല, എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമേ ഇല്ല. ഒരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നത്. രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോഴും ഭാവിയിൽ ഇതുണ്ടാവും എന്നുള്ള ഒരു ചിന്ത പോലും അന്നത്തെ എൻ്റെ ചെറുപ്രായത്തിൽ 17-ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയത്തിലില്ല. അന്നത്തെ ദിവസം കഴിയുക എന്നുള്ളതല്ലാതെ, പക്ഷേ കർത്താവിൻ്റെ എന്തുകൊണ്ട് കർത്താവ് നമ്മളെ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് മാനുഷികമായിട്ട് കിട്ടുന്ന നന്മകളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളോ ഒന്നുമല്ല നമ്മൾ അപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതും അതല്ല. നമ്മൾ വേദപുസ്തകത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ആ യാഗമായി തീർന്നത്, നമ്മൾ ജനിക്കും മുമ്പേ തന്നെ നമുക്ക് യാഗമായി തീർന്നത്, ആ ഒരു നിത്യരക്ഷയെക്കുറിച്ച് നമുക്ക് ഒരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അറിയാനും കർത്താവ് ജീവിച്ച കാലത്ത് അതെങ്ങനെയായിരുന്നു, നമ്മളെങ്ങനെയായിരിക്കണം, നമ്മളിപ്പോൾ എങ്ങനെയാണ്, ആ ഒരു ഞാൻ ആ ഒരു എൻജോയ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പ്രതികൂലങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രതികൂലങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മറ്റുള്ളവർക്ക് അതൊരു പ്രതികൂലമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഐ വാസ് റിയലി എൻജോയ് മൈ റൈഡ്. അപ്പം ഞാൻ കർത്താവുമായിട്ട് ചേർന്ന് അങ്ങ് ജീവിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയ വഴികളൊന്നും അന്നേരം ഞാൻ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കാനഡയിൽ വന്നു, അവിടെ ഞാൻ പഠിച്ചു, അവിടെ നല്ല നിലയിൽ ദൈവനെ ഉയർത്തി. പക്ഷേ അതൊന്നും ഞാനറിയാതെ എനിക്ക് വന്നു ചേർന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോഴും, ഇപ്പം ബിജുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമ്പം തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അറിയാമല്ലോ ബിജുവിനെ. അപ്പോൾ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നിന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, കർത്താവേ എനിക്കിതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്തിനാന്നുള്ളത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു പ്രത്യേകമായ ഒരു ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മളറിയാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലേ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരത്തെ ആ ഒരു ഇമോഷൻസിൽ ഞാൻ പെട്ടെന്ന് പിന്നെ എന്തൊക്കെയോ ചിന്തിച്ചു, വഴക്കിട്ടു, വെള്ളം വെച്ചു ഒക്കെ ചെയ്തെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു സ്വസ്ഥത തന്നു. എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് കർത്താവാണെന്നുള്ളൊരു ഉത്തമ ബോധം വീണ്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഞാൻ പുറകോട്ട് ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഒരു 2 years, you know, we both really went through a lot of hardship. പക്ഷേ അതൊരു ഹാർഡ്ഷിപ്പായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ശരീരത്തിന് വേദനയും പനിയും അതങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ബോക്സാണ് ഞാൻ. പക്ഷേ എങ്കിലും എൻ്റെ ബിജുവിന് വയ്യാതെ വന്നു എന്ന് ഒരു തിരിച്ചറിവ്, ബിജുവിൻ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എൻ്റെ മുഖം മാറിയാൽ അദ്ദേഹം തളരും, അതൊരു ഒരു ഒരു മെഡിസിൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ എൻകറേജ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ദൈവം എന്നെ മാനിച്ചു. എനിക്കൊരു ഒരു തലവേദന പോലും തരാതെ ദൈവം എനിക്ക് കൂടെ നിന്ന് എനിക്ക് ബലം തന്നു. ഒരു മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റും പിന്നെ ആത്മീയമായിട്ടുള്ള പിന്നെ കാര്യങ്ങളും, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, ഒരു മരണത്തോടെ അവസാനിക്കുന്നതാണോ അതോ അതിനപ്പുറം ഒരു ജീവിതമുണ്ടോ, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ ദൈവം ഒരു 2 വർഷത്തെ സമയം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ തന്നു. അത് ഒരു ശുദ്ധീകരണ കാലം പോലെ എനിക്കത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കത് മനസ്സിലായി. കാരണം ഇനോ പല കാര്യങ്ങളും ക്രമീകരിക്കാനും ഒരു ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും ദൈവം നമുക്കൊരു ഒരു സമയം തന്നാണ്. അതുകൊണ്ട് തന്നെ ഇനോ മരിക്കാറായ സമയത്തും ഒരു ക്ലോഷർ ദൈവം തന്നിട്ടാണ് കർത്താവ് അത് സമയം ഒരുക്കി. ഓക്കെ, ദിസ് ഈസ് ദ ടൈം എന്നുള്ള ഒരു ഹൃദയത്തിൽ നമ്മൾ ഓക്കെ എന്നുള്ളൊരു വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവാത്മാവിനെ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമുക്കതറിയാൻ പറ്റും. അവരുടെ വേദന നമ്മുടെ സ്വന്തം വേദനയായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പം നഷ്ടങ്ങൾ വന്നാലും ലാഭം വന്നാലും നമ്മുടെ ഫോക്കസിൽ ഒരിക്കലും എൻ്റെ ഫോക്കസത്തിൽ ആകാഞ്ഞതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു ഒരു മാജിക്കൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യം വന്നില്ല. കാരണം ഞാൻ ദൈവം കരുത്ത് തരുന്നു. എനിക്ക് എൻ്റെ ഉപനിധി ആരാന്ന് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഹൗ ഡു യു ഡു ദിസ്? ഇപ്പം നമുക്കവിടെ ഒരു ബിസിനസ് ഉണ്ട്, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, കുഞ്ഞുങ്ങൾ രണ്ടുപേരും. ഞാൻ രണ്ടാമത് ചോദിക്കാൻ വന്നത്, ഇത് കഴിഞ്ഞ് ബിജുവിൻ്റെ രോഗം അറിഞ്ഞ അവസ്ഥ, അത് കഴിഞ്ഞ് ബിജു മാറ്റപ്പെടുന്നു ഭൂമിയിൽ നിന്ന്, പിന്നെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം ബിനു തുടങ്ങി വെച്ച വലിയൊരു ബിസിനസ്, ചെറിയ ബിസിനസ്സല്ല, കാൻഡായി അത് തന്നെ മാനേജ് ചെയ്യാന്ന് പറയുമ്പം അതിനുള്ള ഉൾക്കരുത്തും അങ്ങനെ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ദർശനമൊക്കെ എങ്ങനെയാണ് അനുവിന് കിട്ടിയത്? സി ആൻറ്റി, ബിജു മരിക്കുന്നതിന് മുൻപും 2 വർഷം ആ ഒരു ഉത്തരവാദിത്വം എനിക്ക് സ്വയം ഏറ്റെടുക്കേണ്ടി വന്നു. ബിക്കോസ് ബിജുവിന് ഓഫീസിൽ പോകാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റുമായിരുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അല്ല, എങ്കിൽ പോലും ദൈവം അതിനൊരു ഒരു നമ്മളറിയാതെ ഒരു ഉള്ളിലൊരു കോൺഫിഡൻസ് കർത്താവ് അങ്ങ് തരിക ചെയ്യുന്നത്. അപ്പം ഞാൻ നാളെ എന്താവെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല, ഇപ്പോഴും ചിന്തിക്കാറില്ല. ഇന്ന് എനിക്കെങ്ങനെ കർത്താവ് എനിക്കിന്ന് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നത് ഇന്ന് എനിക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന കൃപകളെ എനിക്ക് തരണം, എൻ്റെ കൂടെ ഇരിക്കണം, അത്രയും ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. അപ്പം ഞാൻ അതെന്നെ അങ്ങ് സ്വയം ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനങ്ങ് ചെയ്യുന്നത്. വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ക്ഷീണമില്ല, ഞാൻ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമായിരുന്നു. ബിജു മരിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ, ഇപ്പം ഒരു സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു ബിസിനസ്സല്ല അത്, ഒരു ഗ്രാനൈറ്റ് ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇറ്റാലിയൻ മാഫിയയുടെ ഒരു ബിസിനസ്സാണത്. അപ്പം നമ്മളവിടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഓക്കെ ഒരു 6 months time ഒന്നെങ്കിലും ബാങ്ക്റപ്റ്റ് ആകും, അല്ലെങ്കിൽ അത് വിൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ജോസഫ് പോയത് കാരണം, ബിജുവിൻ്റെ ഒഫീഷ്യൽ നെയിം ജോസഫ് എന്നാണ്, പോയത് കാരണം അതിനെയും മുൻപോട്ട് കൊണ്ടുപോകാൻ വൈഫിന് പറ്റില്ല എന്നുള്ള ഒരു ബിജുവിനും മനസ്സിലൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ടെൻഷൻ തരാതെ എങ്ങനെ കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ബിജുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തലമുറയായിട്ട് ഇത് കൈമാറി ഒരു ബിസിനസ്സായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളത്. അതിനെ മാനേജിട്ട് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റും, എനിക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ അന്ന് ഞങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് അടി അത് ഓർത്ത് വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ പുള്ളി ഓർപ്പിച്ചു. പക്ഷേ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഓരോ ചിന്തകളങ്ങ് തന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനം കറക്റ്റായി വരുവാ ചെയ്യുന്നത്. കാരണം ഞാൻ നഷ്ടപ്പെട്ടാലും ഐ എം നോട്ട് ബോധ എടുത്ത് കർത്താവ് എനിക്ക് തന്നതാണെങ്കിൽ അത് കീപ്പ് ചെയ്യാനും എൻ്റെ കർത്താവിനറിയാമല്ലോ, ഞാനല്ലല്ലോ ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരു പ്രശസ്തി വേണം, പണം വേണം, ആ ഒരു ഫോക്കസ് അല്ല എൻ്റേത്. എനിക്ക്
കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് എന്താണ്, അത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ആ രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ നിന്നു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് കാര്യങ്ങൾ അങ്ങ് ക്രമത്തിൽ അങ്ങ് ചെയ്തു പോവുക ചെയ്യും. നമ്മുടെ കേൾവിക്കാർക്ക് അന്നേരം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഒരു ജീവിതത്തിൻ്റെ മധ്യപ്രായത്തിൽ, നല്ല പ്രായം, കൊച്ചു പ്രായം, ബിജു മരിക്കുന്ന സമയത്ത് ബിജുവിന് 40 അനുവിന് 38 ആ കൊച്ചു പ്രായത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കും ഗൈഡൻസിനും വിധേയപ്പെട്ട് അങ്ങ് പോകുമ്പോൾ അവിടെ നമ്മുടെ ബുദ്ധിയല്ല ഉപയോഗിക്കുന്നത്. അല്ല, അപ്പം ദൈവം ഓരോ ദിവസവും നമ്മളെ അങ്ങ് നടത്തുക അല്ലേ? ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ ഫെയിലാകും. ബുദ്ധി ഉപയോഗിച്ച് കഴിയുമ്പം നാളെ ഞാൻ എങ്ങനെ ജീവിക്കും, നാട്ടുകാരെന്ത് പറയും, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും, പല പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് കയറും. ഈ ചിന്തകൾ വന്ന് കയറുന്തോറും നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു കാര്യം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരം നമ്മൾ തളരും, നമ്മുടെ മാനസികമായിട്ടും എല്ലാം നമ്മൾ തളരുക ചെയ്യുന്നു. തളർന്നു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറം വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്റ്റോപ്പാകും. അതേസമയം നമ്മൾ ചിന്തിക്കാതെ, ഫിലിപ്പിയ ലേഖനം പറയുന്നില്ലേ, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ കർത്താവ് അത് പറയുമ്പോൾ വിചാരപ്പെടാൻ എൻ്റെ കർത്താവ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നീ വിചാരപ്പെടേണ്ടെന്നുള്ളത്, നിൻ്റെ മുഖം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. അപ്പോൾ നമ്മളത് അതുപോലെ നമ്മളതങ്ങ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം നാളത്തെ ദിവസം നമ്മുടെയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത്, അപ്പോൾ ഇന്ന് ഞാൻ കടന്നു പോയാൽ ഞാൻ സന്തോഷ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമോ, ഞാൻ സന്തോഷത്തോടെയാണോ പോകുന്നത്, അതിനപ്പുറം എനിക്കൊരു ചിന്തയില്ല. അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലായാലും എൻ്റെ കുഞ്ഞുങ്ങളോടായാലും ഞാൻ പറയുന്നത്, ടുമോറോ ഇസ് നോട്ട് അവേഴ്സ്, യു നോ ഇറ്റ്സ് ഒൺലി കമ്മിങ്, യു ഡോണ്ട് നോ ഇറ്റ്സ് അവേഴ്സ്, സോ യു ഹാവ് ടു ലിവ് യുവർ ലൈഫ് ടുഡേ. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവം എന്ത്, കർത്താവ് വചനത്തിൽ എന്ത് പറയുന്നോ, അപ്പം ഒരു ഭൗതിക നന്മയല്ല നമ്മളവിടെ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോയിട്ട് അത് നേടാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ചിന്തകളും നിത്യതയെക്കുറിച്ചുള്ള നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മളിലൂടെ നമ്മുടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാനും അത് കൊണ്ട് സ്വർഗം സന്തോഷിക്കാനും നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമത്തിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആവുക ചെയ്യുന്നത്. ഇത് പറയുമ്പം ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിക്കും, ഓ പൈസ ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പദവി ഉണ്ടെങ്കിൽ എല്ലാം സംഭവിക്കാം. ഇതില്ലാതെ ബിഗ് സീറോ ആയിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയത്. ഓക്കെ, അപ്പം ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഇനോ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും നമ്മളെ ഒരു മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ്റെ പേരിൽ നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കണ്ടില്ല ആ സമയത്ത്, കാരണം ഞാൻ എൻജോയിങ് ദ ലൈഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അത് ആ ഒരു എൻ്റെ ഫോക്കസ് അവിടെ അല്ല ആകാഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ തളർന്നു പോകാഞ്ഞത്. ഞാൻ എൻ്റെ ഫോക്കസ് മാറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കില്ലായിരുന്നു. എൻ്റെ ഫോക്കസ് എപ്പോഴും ക്രിസ്തുവിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിത്യതയിലെ കുറിച്ചുള്ളത്, അല്ലെ സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഫോക്കസ് അവിടോട്ട് വിട്ടതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും എനിക്കൊരു വിഷയമായിട്ട് ഒരു സ്കിന്നിൽ തട്ടുന്ന ഒരു പൊടി പോലെ ഞാൻ വിടുന്നത്. കാരണം എൻ്റെ ഫോക്കസ് അവിടെയല്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇപ്പം ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ മാനസാന്തരം യഥാർത്ഥമായിട്ടും എല്ലാ തലങ്ങളിലും ഉണ്ടാവണം. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലോ അല്ലെ കാണിക്കുന്ന ഷോയിലോ അല്ല, ജീവിതത്തിൽ ആ മാനസാന്തരം ഉണ്ടായി അത് പുറപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകം. വാസ്തവമായിട്ടും അപ്പോൾ ആ രക്ഷയുടെ അനുഭവത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടേ, അതിന് നമ്മളങ്ങ് മുൻതൂക്കം കൊടുക്കുമ്പോൾ എക്സാക്ട്ലി പിന്നെ ബാക്കിയുള്ളതിന് അത് ക്രമമായിട്ട് അതങ്ങ് വന്ന് ബാക്കിയുള്ള കാര്യം കർത്താവ് അങ്ങ് ചെയ്യും അല്ലേ. സത്യത്തിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെ അതിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവാണ് സോൾവ് ചെയ്ത് തരും. നമ്മുടെ കഴിവ് ബുദ്ധിക്കൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ആ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ, നന്നായിട്ട് പോകുന്നുണ്ട്, തന്നെ മാനേജ് ചെയ്യാൻ ദൈവം കൃപ തരുന്നുണ്ട്. അതെ, എനിക്കും വളരെ അത്ഭുതം തോന്നി. ബിജുവിൻ്റെ മരണത്തിന് ശേഷം അതിന് ഒട്ടും തളർന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതിന് ഓരോ ചുവടും മുന്നോട്ട് ധൈര്യത്തോട് വെക്കുന്നതായിട്ട് കണ്ടു. നമുക്ക് നമ്മളെ താങ്ങാൻ ഒരാളില്ലാന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ തളരുന്നത്. എനിക്ക് താങ്ങാൻ ആളുണ്ടല്ലോ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇല്ലേ. മാനുഷികമായിട്ട് ഭൗതികമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു കുറവ് എപ്പോഴും ഒരു കുറവ് തന്നെയാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതവും ജനനവും മരണവും കർത്താവ് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നല്ലേ. അപ്പം നമ്മളത് മനസ്സിലാക്കി നമ്മളത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മളെ താങ്ങാനും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിയന്ത്രണവും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല.
മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കോൺഫിഡൻസിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമുക്കൊരു ബലം, എവിടെ പോകാനാണേലും രാത്രിയിലായാലും പകലായാലും 24/7 ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഞാൻ മിക്ക കൺട്രികളിലും ഞാൻ യാത്ര ചെയ്യുന്നതും തന്നെയാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പലയിടത്തും പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ചോദിക്കും, അയ്യോ അനു എങ്ങനെയാണ് അത് ചെയ്യുന്നത്, പേടിയില്ലേ, ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉള്ളിൽ എനിക്ക് എൻ്റെ ഒരു 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 കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല. കുഞ്ഞുങ്ങളോട് ഞാൻ അത് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നാളെ മമ്മി ഇല്ലാതായാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കർത്താവ് കൂടെയുണ്ട്. എൻ്റെ മോൻ സ്നാനപ്പെട്ടു, അവൻ ദൈവകൃപയിൽ വളരെ, അവനാണ് ആക്ച്വലി ഇനോ മമ്മി പവർഷനിൽ വരണം സംസാരിക്കണമെന്ന് എന്നെ എൻകറേജ് ചെയ്തത് ഇനോ മോനാണ്. അപ്പം ഇനോ യു ക്യാൻ യു ഹാവ് ലോട്ട് ടു ഓഫർ മാം, ഇനോ യു ഷുഡ് ഗോ എന്ന് പറഞ്ഞിട്ട് എന്നെ എൻകറേജ് ചെയ്ത അവനാണ്. അപ്പം ഞാൻ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത് തന്നെയാണ്, നാളെ മമ്മി ഇല്ലെങ്കിൽ ഓ നിങ്ങൾ എന്താകും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഭാരം വേണ്ട. മേ ബി എല്ലാം ഉണ്ടായാലും നമുക്ക് ദൈവം തന്നതെല്ലാം തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാലും യു ഷുഡ് നോട്ട് ബി വറീഡ്. ഓക്കെ, അപ്പം അത് നമ്മൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നന്മയുടെയോ അല്ലെങ്കിൽ തിന്മയുടെയോ അളവിലായിരിക്കരുത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. സിംപ്ലി ബിക്കോസ് ഹീ ഈസ് ദ സൺ ഓഫ് ഗോഡ്. നമുക്ക് വേണ്ടി കൽവറിയിൽ ജീവൻ തന്ന ഒരു കർത്താവ്, ജീവൻ തന്നെങ്കിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമെന്ന്. അപ്പം ബിജുവിൻ്റെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെങ്കിലും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം ഇന്ന് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം മാത്രമല്ല ഭൗതിക മേഖലയിലും കരം പിടിച്ച് നടത്താൻ അത് മതിയാകുന്നു അല്ലേ? എക്സാക്ട്ലി. സത്യത്തിൽ അപ്പം നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ കഴിയും, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതികൂലം ഒന്നും പ്രതികൂലമല്ല, ഒരിക്കലും അല്ല. ദൈവം അത് നമ്മളാണ് അത് പ്രതികൂലമായിട്ട് കാണുന്നത്. നമ്മൾ കാണാൻ തുടങ്ങിയാൽ അത് പ്രതികൂലമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ചേർന്ന് നിത്യത എന്നുള്ള ദർശനത്തിന് പ്രാധാന്യം കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതികൂലങ്ങളെ അനായാസമായിട്ട് നമുക്ക് നേരിടാൻ കഴിയും. അനുവിനെ ഇനിയും ദൈവം ഒരുപാട് പ്രയോജനപ്പെടുത്തട്ടെ. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവളായിട്ട് നാട്ടിൽ വന്ന് നല്ലൊരു ആലയമൊക്കെ പണിയിച്ചല്ലേ അയവറമ്പിൽ. ദൈവരാജ്യത്തിന് പിന്നെയും പ്രയോജനപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കളിയാണ് പശുവും പുലിയും. കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്ന്. കുറേ കൂട്ടുകാർ ചേർന്ന് വട്ടം കൂടി നിൽക്കും. ഒരു കുട്ടിയെ അതിനകത്താക്കും, മറ്റൊരാൾ പുറത്ത്. അകത്ത് നിൽക്കുന്നത് പശുവും പുറത്ത് നിൽക്കുന്നത് പുലിയും. ഈ കളിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഏത് വിധത്തിലും എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും പുലി പശുവിനെ പിടിക്കണം. അത് നടക്കുന്നത് വരെ ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളെ അത്ഭുതകരമായി തരണം ചെയ്യാൻ ഇതുപോലെയുള്ള കളികൾ നമുക്ക് ഒരുപാട് സഹായകരമാണ്. ഇതോടുകൂടി ഇന്നത്തെ മോർണിംഗ് എക്സ്പ്രസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.